കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം ലൂക്കോസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു ലൂക്കോസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ വിവരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സന്തോഷ ദിവസങ്ങളിൽ കൂടെ നിൽക്കാനും കൂടെ വരാനും അനേകർ ഉണ്ടാകും വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും ദിനങ്ങളിൽ കർത്താവ് മാത്രമേ കൂടെ ഉണ്ടാകത്തുള്ളൂ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന വിവരം അറിയാതെ ശാരീരികമായും മാനസികമായും ക്ഷീണിച്ച് വഴി നടന്ന് തളർന്നവരോട് ചേർന്ന് കൂടെ നടക്കുന്ന കർത്താവിനെയാണ് നാം കാണുന്നത് ആരും കൂടെ വരാനില്ലാത്തവർക്ക് ആരും കൂടെ വരാത്തടത്ത് നാം അറിയാതെ നമ്മെ അനുഗമിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് യാത്രയുടെ അന്ത്യത്തിൽ വാടിയ മുഖത്തോടെ വീട്ടിലേക്ക് പോകുന്ന ഇവർ തങ്ങളോടൊപ്പം പാർപ്പാൻ യേശുവിനെ ക്ഷണിച്ചു കൂടെ വന്നത് യേശുവാണെന്ന് അവർക്കറിയില്ലായിരുന്നു അവരോട് കൂടെ പാർക്കുവാൻ യേശുവും പോയി ുമ്പോൾ വഴിമധ്യത്തിൽ വെച്ച് നമ്മെ ഇട്ടേച്ച് പോകുന്നവനല്ല കർത്താവ് പ്രിയരെ കൂടെ നടക്കുന്ന കൂടെ പാർക്കുന്ന കർത്താവിനെ തിരിച്ചറിയുന്ന ഒരാത്മീയ കണ്ണ് ദൈവം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ സ്വർഗീയപിതാവേ രാവിലെ സമയത്തിനായി സ്തോത്രം ഇന്നത്തെ പകൽ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കും പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ